Friends, you all have heard of the seven deadly sins UDF and LDF have committed, their own seven deadly sins in Kerala. Let me explain briefly. The first sin is false pride and arrogance. UDF and LDF feel they can never be defeated. This has made their leaders very, very arrogant. They are disconnected from the roots. സുഹൃത്തുക്കളെ, ഏഴ് പാപങ്ങളെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കേരളത്തിൽ യുഡിഎഫും എൽഡിഎഫും അവരുടേതായിട്ടുള്ള ഏഴ് പാപങ്ങൾ, ഏഴ് തെറ്റുകൾ, ആ ഏഴ് തെറ്റുകൾ ആണ് കഴിഞ്ഞ കാലങ്ങളിലായിട്ട് നടത്തിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്, ഏറ്റവും വലിയ പാപം ദുരഭിമാനവും അഹങ്കാരവും, അതിൻ്റെ മുഖമുദ്രയായിട്ട് അവർ മാറിയിരിക്കുന്നു. അവർ വിചാരിക്കുന്നത് ഒരിക്കലും എൽ ഡി എഫും യുഡിഎഫിനെയും പരാജയപ്പെടുത്താനാവില്ല എന്നാണ്. ഇതവരെ അഹങ്കാരികളാക്കി മാറ്റിയിരിക്കുന്നു. അവരെ ജനങ്ങളിൽ നിന്ന് അവരെ അകറ്റിയിരിക്കുന്നു. The second sin is greed for money. Solar scam, dollar scam, gold scam, land scam, bar bribery scam, excise scam, the list is endless. Both alliances have looted from every sector. രണ്ടാമത്തെ പാപം, രണ്ടാമത്തെ തെറ്റ്, പണത്തിനോടുള്ള അത്യാർത്തി. നമ്മൾ കണ്ടു കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള വെട്ടിപ്പുകളും കുംഭകോണങ്ങളുമാണ് നടന്നത്. സോളാർ തട്ടിപ്പ്, ഡോളർ തട്ടിപ്പ്, സ്വർണക്കടത്ത്, ഭൂമി തട്ടിപ്പ്, ബാർകോഴ, ഇങ്ങനെയുള്ള എണ്ണിയാൽ ഒടുങ്ങാത്ത പട്ടിക. ഈ രണ്ട് മുന്നണികളും സമൂഹത്തിലെ ഒരു മേഖലയും അവർ വെറുതെ വിട്ടില്ല. എല്ലാ മേഖലകളെയും കൊള്ളയടിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ നയം. The third sin is wrath towards people. I fail to understand which government will shower lathis on innocent devotees, which government will repeatedly attack its own citizens. മൂന്നാമത്തെ തിന്മ, മൂന്നാമത്തെ പാപം, അത് ഈ നാട്ടിലെ ജനങ്ങളോടുള്ള ഒടുങ്ങാത്ത പകയാണ്. മനസ്സിലാക്കാൻ കഴിയുന്നില്ല, സ്വന്തം നാട്ടിലെ വിശ്വാസി സമൂഹത്തെ ഇത്രയധികം അതിക്രമങ്ങൾക്ക് ലാത്തികൾ കൊണ്ട് നേരിടുന്ന ഒരു സർക്കാർ ഏതെങ്കിലും നാട്ടിലുണ്ടാകുമോ? ഏത് സർക്കാരാണ് അങ്ങനെ സ്വന്തം പൗരന്മാർക്കെതിരായിട്ട് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടത്താൻ തുനിഞ്ഞിറങ്ങുക? The fourth sin is envy or jealousy. UDF and LDF are jealous of each other. They want to beat the other in committing all wrongs. They suffer from competitive corruption. They are jealous if the other alliance even makes a paisa more than the other. നാലാമത്തെ തിന്മ, അത് അവർ പരസ്പരം വലിയ അസൂയയാണ്. എൽഡിഎഫും യുഡിഎഫും തമ്മിൽ വലിയ അസൂയയാണ്. അവര് പരസ്പരം മത്സരിക്കുകയാണ്. മറ്റുള്ളവരെക്കാൾ കൂടുതൽ അഴിമതി കാണിക്കുന്ന കാര്യത്തിൽ, അഴിമതിയുടെ കാര്യത്തിലുള്ള മത്സരമാണ് കേരളത്തിൽ നടക്കുന്നത്. മറ്റേ മുന്നണിക്കാർ ഒരു പൈസ അധികം ഉണ്ടാക്കിയാൽ അതിനേക്കാൾ പൈസ സ്വയം ഉണ്ടാക്കണമെന്നാണ്
ഈ രണ്ട് മുന്നണിക്കാരും പരസ്പരം ആലോചിക്കുന്നത്. The fifth sin is lust for power. This makes them from alliances with communal, criminal and regressive elements of society. What was the stand of the Muslim League on triple talaq? What are the social policies of the SDPI and PFI? Can their regressive politics be supported? No. അഞ്ചാമത്തെ തിന്മ അധികാര കൊതി. നമ്മുടെ നാട്ടിൽ വർഗീയ ശക്തികൾ, ക്രിമിനൽ സംഘങ്ങൾ, പിന്തിരിപ്പൻ സമൂഹങ്ങൾ, അങ്ങനെയുള്ളവരുമായിട്ട് സഖ്യമുണ്ടാക്കിക്കൊണ്ട് അധികാരത്തിലെത്താൻ വേണ്ടിയാണ് ഇവർ രണ്ടുപേരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം എന്തായിരുന്നു മുസ്ലിം ലീഗിന്റെ നിലപാട്. പാവപ്പെട്ട മുസ്ലിം സ്ത്രീകൾക്ക് അവർക്ക് നീതി ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയെടുത്തപ്പോൾ അതിനെതിരായിട്ടുള്ള നിലപാടല്ലേ മുസ്ലിം ലീഗ് കൈക്കൊണ്ടത്. എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും അവർ സാമൂഹ്യ നീതിയുടെ കാര്യത്തിൽ അവർ എടുത്തിരിക്കുന്ന സമീപനം, ആ സമീപനം എന്താണ്? ഈ തരത്തിലുള്ള പിന്തിരിപ്പൻ നിലപാടുകൾ, ആ പിന്തിരിപ്പൻ നിലപാടുകളെ ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുമോ? ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. The sixth sin is promoting dynasty politics. In both alliances, there is a craze to further dynasty rule. Everything else is a side issue. We have also seen how children of big leaders are behaving. The case of the son of the top LDF leader is well known. I do not need to elaborate more on it because his antics are common knowledge. ആറാമത്തെ തിന്മ അത് കുടുംബാധിപത്യത്തിന്റെ രാഷ്ട്രീയം എന്നുള്ളതാണ്. രണ്ട് മുന്നണികളിലും ഈ കുടുംബാധിപത്യം അത് വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമമാണ് നടക്കുന്നത്. ബാക്കിയെല്ലാം അവർക്ക് അപ്രധാനമാണ്. അതുമാത്രമല്ല, ഈ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരുടെ, ഈ രണ്ട് മുന്നണികളിലെയും നേതാക്കന്മാരുടെ മക്കൾ അവരുടെ ചെയ്തികളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷത്തെ വലിയൊരു നേതാവിൻ്റെ മകൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ, ആ വിക്രിയകൾ അധികം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. And the seventh sin is laziness in working. When making money, promoting dynasties, and doing vote bank politics is the priority, governance naturally takes a back seat. UDF and LDF have brought a governance paralysis in Kerala. It is time to free Kerala from alliances who have these political sins.